ഹലോ, വെൽക്കം ടു സൈലന്റ് കിച്ചൺ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഡോണറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു ബോൾ എടുത്ത് അതിലേക്ക് ഞാൻ അര കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 teaspoon ഈസ്റ്റ്, 3 tablespoon പഞ്ചസാര ഇത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഈസ്റ്റ് ഒന്ന് പൊങ്ങാനായി നമുക്കിതിനൊന്ന് കവർ ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ മാവ് എടുക്കാം. ഞാനിവിടെ 2 cup മൈദയാണ് എടുത്തിരിക്കുന്നത്. ഈ മൈദയിലേക്ക് 1 teaspoon ഉപ്പ്, റൂം ടെമ്പറേച്ചറിലുള്ള 1 കോഴിമുട്ട, ഫ്രിഡ്ജിൽ നിന്ന് അതേപോലെ എടുത്ത് ചേർക്കരുത്, പുറത്ത് വെച്ച് നന്നായി തണുപ്പ് മാറിയ 1 കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എനിക്കിവിടെ ഉപ്പ് ഇത്തിരി കുറവുണ്ടെന്ന് തോന്നുന്നു. ഞാൻ 1 teaspoon ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈസ്റ്റ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതിനെ നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കിയ ശേഷം നമുക്ക് ആ മാവിൻ്റെ മിക്സറിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒന്ന് കുഴച്ച ശേഷം നമുക്കതിലേക്ക് 1 tablespoon അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടറും റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്, ഉപ്പില്ലാത്ത ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമുക്കൊരു ചെറിയ ഒട്ടൽ പോലെ തോന്നും. നേരെ നമുക്കൊരു 1 tablespoon മൈദ കൂടി മീതെ തൂവി കൊടുത്തൊന്ന് നമുക്ക് നല്ല പാകത്തിനൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം 1 tablespoon ബട്ടർ കൂടി ചേർത്ത് മാവിനെ നന്നായിട്ടൊന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. ഇപ്പം മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനായി ഞാനിവിടെ ഒരു ബോൾ എടുത്ത് അതിലേക്ക് 1 teaspoon എണ്ണ നന്നായിട്ട് തടവി കൊടുത്തിട്ട് മാവിനെ അതിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് മാവിൻ്റെ എല്ലാ ഭാഗത്തും നന്നായി എണ്ണയാക്കിയ ശേഷം ഇതുപോലെ ഒരു നനഞ്ഞ് പിഴിഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് 1.5 hours നമുക്ക് ഈ മാവിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. 1.5 hours കഴിഞ്ഞെടുക്കുമ്പോൾ മാവ് ഇതുപോലെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടാവും. അതിനെ കൈകൊണ്ട് നന്നായിട്ട് താത്തു കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് ഇരത്തിയെടുക്കാം. അതിനായി ഞാനിവിടൊരു പലകയിലേക്ക് കുറച്ച് മൈദാ മാവ് വിതറി കൊടുക്കുന്നു. പൊടി നന്നായിട്ടിട്ടാൽ മാവ് ഒന്നും ഒട്ടിപ്പിടിക്കില്ല. മാവിന് മീതയും കുറച്ച് പൊടി കൂടി വിതറി കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതിലേക്ക് പരത്തിയെടുക്കാം. മാവ് കുറച്ച് വലുതായിട്ട് പരത്താനുള്ള സൗകര്യത്തിനായിട്ട് ഞാൻ ഈ മാവിനെ മാറ്റി ടേബിൾ ടോപ്പിലോട്ട് തന്നെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നീളത്തിൽ മീതിയിൽ ഇതിനെ നന്നായിട്ടൊക്കെ പരത്തിയെടുക്കാൻ പറ്റും. മാവിനെ ഞാനിന്ന് ടേബിൾ ടോപ്പിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ചുകൂടി മാവ് വിതറി കൊടുത്ത് നല്ല പരുവത്തിന് അതിനെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറഞ്ഞു പോകരുത്, ഈ കനത്തിൽ പരത്തിയെടുക്കണം. എന്നിട്ട് ഇതേപോലെ ഏതെങ്കിലും ഒരു ടിന്നിൻ്റെ അടപ്പുകൊണ്ട് നമുക്കിതുപോലെ ഒരു സർക്കിൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒരു കുഞ്ഞ് ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് ചെറിയൊരു സർക്കിൾ കൂടെ ഉണ്ടാക്കി ഇതേപോലെ നമുക്ക് ഡോണറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. എല്ലാ ഡോണറ്റും നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ആദ്യത്തെ സെറ്റ് നിങ്ങൾ ചെയ്ത് തീരുമ്പോൾ ബാക്കി വരുന്ന മാവിനെ റോൾ ചെയ്ത് ഇതേപോലെ പൊടിയിട്ട് കൊടുത്ത് വീണ്ടും നിരത്തുക. എന്നിട്ട് അതിൽ നിന്ന് എത്രത്തോളം നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം ഡോണറ്റിൻ്റെ മാവിനെ ഇതേപോലെ പ്രിപ്പയർ ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ വീണ്ടും ഒരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് മാറ്റി വയ്ക്കുക. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകാൻ വയ്ക്കുക. എണ്ണ ഇത്തിരി ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മാറ്റി വെച്ച് 10 minutes ഇരിക്കുമ്പോൾ തന്നെ മാവ് വീണ്ടും കുറച്ചും കൂടി ഒന്ന് പൊങ്ങിയിട്ടുണ്ടാവും. ഇള ചെറിയ തീയിൽ വേണം നമുക്കിതിനെ മൂപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളു വേവില്ല. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ആ എണ്ണ കൂടി അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മാവ് ഒന്നും കൂടി ഡബിൾ സൈസായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നന്നായിട്ട് പൊങ്ങി വരും. അതിനെ 2 sides ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നതും വരെ ആക്കി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാടങ്ങ് മൂത്ത് പോകരുത്. തീ കുറച്ചിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഉള്ളു വെന്ത് കിട്ടത്തുള്ളൂ.
ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമ്മൾ അതിനെ കോരി മാറ്റാം. ഒരുപാടങ്ങ് ഡാർക്ക് ബ്രൗൺ ആവണ്ട. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഡോണറ്റിനെയും പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിങ്ങിന് ആവശ്യമുള്ള ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 50 ഗ്രാം ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്, പ്ലെയിൻ ചോക്ലേറ്റ് ആണ്. ഇത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഡബിൾ ബോയിൽ ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യം ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം വെച്ച് ചൂടാക്കുന്നു, അതിലേക്ക് ചോക്ലേറ്റ് ഇറക്കി വെച്ച് കൊടുത്ത് മെൽറ്റാക്കി എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. വെള്ളം ചൂടാകുന്നതനുസരിച്ച് ചോക്ലേറ്റ് മെൽറ്റ് ആവും. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പാലോടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ കുറച്ച് കയ്പ്പുണ്ടാവും, അതുകൊണ്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തത്. മധുരമുള്ള ചോക്ലേറ്റ് ആണെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് അതിൽ തന്നെ വെച്ചിരിക്കാം ചോക്ലേറ്റിന്. പുറത്തിരുന്നാൽ പെട്ടെന്ന് കട്ട് ചെയ്ത് പോകും. എന്നിട്ട് നമുക്ക് ഓരോ ഡോണറ്റിനെയും ഇതേപോലെ കോട്ട് ചെയ്തെടുക്കാം. ഇത് പൊടിച്ച പഞ്ചസാരയാണ്. പൊടിച്ച പഞ്ചസാരയിൽ ഞാൻ 2 എണ്ണം ഇതേപോലെ മുക്കിയെടുക്കുന്നുണ്ട്. അതൊരു രീതിയാണ്. പിന്നെ നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റിനകത്ത് ഡിപ്പ് ചെയ്ത് നമുക്ക് 2 എണ്ണം എടുക്കാം. ഇത് മുക്കുമ്പോൾ ചോക്ലേറ്റ് ഡോണറ്റ് പകുതി മാത്രമേ മുക്കിയെടുക്കാവുള്ളൂ. ഇങ്ങനെ പ്ലെയിൻ ചോക്ലേറ്റിൻ്റെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതിനുശേഷം ദാ ഇതേപോലെ എടുത്ത് ഇതിൻ്റെ പുറത്ത് നമുക്ക് ടോപ്പിംഗ്സ് ഇടാം. ഇത് പ്ലെയിൻ ആയിട്ടും ഇതേപോലെ പൗഡേർഡ് ഷുഗർ വെച്ചിട്ടും പ്ലെയിൻ ചോക്ലേറ്റ് ആയിട്ടും ചോക്ലേറ്റിൻ്റെ പുറത്ത് ടോപ്പിംഗ്സ് വെച്ചും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആണ്. പിറ്റേ ദിവസം ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കൊടുക്കുന്നതിനെക്കാട്ടിയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിന് നമുക്കത് വീട്ടിൽ ചെയ്തു കൊടുക്കാവുന്നതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ കമൻറ്റുകളായി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. തുടർന്ന് നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.